SFI നേതാവ് കെ വിദ്യ വ്യാജ സർട്ടിഫിക്കറ്റ് ഉപയോഗിച്ച് കാസർഗോഡ് കരന്തളം ഗവൺമെന്റ് കോളേജിൽ ജോലി നേടിയ സംഭവത്തിൽ കോളേജിൽ അടിയന്തര കൌൺസിൽ യോഗം ചേർന്നു. കോളേജിൽ ഹാജരാക്കിയ സർട്ടിഫിക്കറ്റ് വ്യാജമാണോ എന്ന് ഉറപ്പിക്കാൻ മഹാരാജാസിലേക്ക് അയക്കും. വിദ്യക്കെതിരെ കൂടുതൽ തെളിവുകൾ ലഭിച്ചാൽ നിയമ നടപടിയുമായി മുന്നോട്ട് പോകാനാണ് കോളേജ് കൌൺസിൽ യോഗത്തിന്റെ തീരുമാനം. വിവരങ്ങളുമായി ശ്രീജിത്ത് ചേരുന്നുണ്ട്. ശ്രീജിത്ത്, ഈ വിദ്യയുടെ വ്യാജ സർട്ടിഫിക്കറ്റ് ഉപയോഗിച്ച് അവിടെ കാസർഗോഡ് കരന്തളം ഗവൺമെന്റ് കോളേജിൽ ജോലി നേടിയ സംഭവത്തിൽ കോളേജ് എന്ത് നടപടിയെടുക്കും എന്നുള്ളതാണ് അറിയാൻ സാധിക്കുന്നത്. മഹാരാജാസ് കോളേജിലെ പൂർവ്വ വിദ്യാർത്ഥിയും SFA വനിതാ നേതാവുമായ കെ വിദ്യ മുൻപും വ്യാജ സർട്ടിഫിക്കറ്റ് ഉപയോഗിച്ചാണ് കാസർഗോഡ് കരിന്തളം ഗവൺമെന്റ് കോളേജിൽ അധ്യാപികയായി ജോലി നേടിയത്. ഇതിന്റെ അടിസ്ഥാനത്തിൽ ഇന്ന് അടിയന്തര കൗൺസിൽ യോഗം കൂടുകയും ഇതിനു മുമ്പ് വിദ്യ ഹാജരാക്കിയിരുന്ന രേഖകൾ പരിശോധിക്കുകയും ചെയ്തു. ഇതിന്റെ അടിസ്ഥാനത്തിൽ ഈ രേഖകൾ മഹാരാജാസ് കോളേജിലേക്ക് അയച്ച് കൂടുതൽ പരിശോധനയ്ക്ക് വിധേയമാക്കാനാണ് കൗൺസിൽ യോഗം തീരുമാനിച്ചിരിക്കുന്നത്. 2022-23 കാലയളവിലാണ് ഈ കോളേജിൽ വിദ്യ ജോലി നോക്കിയിരുന്നത്. മഹാരാജാസ് കോളേജിലെ വ്യാജ സർട്ടിഫിക്കറ്റ് നൽകിയാണ് ഇവിടെയും ജോലി ചെയ്തിരുന്നത്. ഈ രേഖകൾ വ്യാജമാണെന്ന് തെളിഞ്ഞാൽ വിദ്യക്കെതിരെ പോലീസിൽ പരാതി നൽകാനാണ് കോളേജ് അധികൃതരുടെ തീരുമാനം.